ഇന്ന് 35,013 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 41 ആയിട്ടുണ്ട്. നടത്തിയ ടെസ്റ്റുകൾ 138,190 ചികിത്സയിലുള്ളവര് 266,646. ഇപ്പൊ രോഗവ്യാപനം വലിയ തോതിലാണ് ഉണ്ടാകുന്നത്. നിലവിലുള്ള അവസ്ഥ ഇന്നത്തെ അവലോകന യോഗം വിലയിരുത്തുകയുണ്ടായി. പൊതുവെ വലിയ തോതിലുള്ള വ്യാപനത്തിന്റെ ഘട്ടമാണിത്. അതിനനുസൃതമായ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തും. അപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുക എന്നത് തന്നെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഉചിതമായ കാര്യം. ആളുകൾ പുറത്തിറങ്ങുന്നതും കൂട്ടം കൂടുന്നതും ഒഴിവാക്കുക തന്നെ വേണം. ഓക്സിജൻ ലഭ്യതയെക്കുറിച്ച് പരിശോധിക്കുകയുണ്ടായി. ഓക്സിജൻ ആവശ്യത്തിന് ലഭ്യമാക്കും. ഓക്സിജന്റെ നീക്കം സുഗമമാക്കാൻ എല്ലാ തലത്തിലും ഇടപെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കർണാടകയിൽ നിന്നാണ് ഓക്സിജൻ ലഭിക്കാറുള്ളത്. ഇപ്പോൾ അതിന് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കർണാടക ചീഫ് സെക്രട്ടറിയുമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി സംസാരിക്കും. കാരണം ഓക്സിജൻ പോലുള്ള ഒന്നിന്റെ കാര്യത്തിൽ സാധാരണ ലഭ്യമാകുന്നത് തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. നമ്മൾ പാലക്കാട് നിന്ന് ഓക്സിജൻ കർണാടകയിലേക്ക് അയക്കുന്നുണ്ട്. അക്കാര്യത്തിലൊരു തടസ്സവും ഇപ്പം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അപ്പം അതൊക്കെ കർണാടകയുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കാസർഗോഡടക്കം ഓക്സിജൻ ലഭ്യമാക്കാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. ഓക്സിജന്റെ പ്രശ്നങ്ങൾ പ്രത്യേകമായി തന്നെ ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇതോടൊപ്പം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ചില ജില്ലകളിൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിക്കുള്ളിലും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് കുറച്ചു കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. രോഗവ്യാപന ഘട്ടത്തിൽ പല കാര്യങ്ങളിലും സഹായിക്കുന്നതിന് വളണ്ടിയർമാരുടെ ആവശ്യം വരും. ഇപ്പോൾ പോലീസ് 2000 ജനമൈത്രി വളണ്ടിയർമാരെ പോലീസിനോടൊപ്പം ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായത്ര വളണ്ടിയർമാരെ കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഈയൊരു ഘട്ടത്തിലാണ് നമ്മുടെ വാർഡ് തല സമിതികളുടെ പ്രവർത്തനം ഉയർന്ന തോതിൽ നടക്കേണ്ടത്. വിവിധ രീതിയിൽ ഇടപെടാനും കാര്യങ്ങൾ ഗൗരവത്തോടെ നീക്കുന്നതിനും
വാർഡ്തല സമിതികൾക്ക് സാധിക്കും. തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സമിതിയിൽ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഉണ്ടാകും. അത് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ വ്യാപനഘട്ടം വളണ്ടിയർമാരും പോലീസും ഒന്നിച്ച് ഇടപെട്ടത് വലിയ ഫലം ചെയ്തിരുന്നു. അത് ആവർത്തിക്കാൻ തന്നെയാണ് കാണുന്നത്. ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ചില ക്രമീകരണങ്ങൾ വേണ്ടതാണ് എന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം രോഗം ബാധിക്കുന്നവർ, അവരെ പൊതുവെ വലിയ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നില്ല. അപ്പം അത്തരം ആളുകൾ വീട്ടിൽ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങളോടെ ചികിത്സിച്ചാൽ മതിയാകും. അതേപോലെ തന്നെ ഓക്സിജൻ ലെവല് സാധാരണ നിലയിലുള്ളവർ അത്തരം ആളുകൾ പോസിറ്റീവായി എന്തുകൊണ്ട് മാത്രം ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യം വരുന്നില്ല, മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ. അപ്പം അത്തരം ആളുകളുടെ കാര്യത്തിൽ ഒരു ശാസ്ത്രീയ മാനദണ്ഡം വേണ്ടി വരും. അപ്പം അത് നമ്മുടെ വിദഗ്ധ സമിതി തയ്യാറാക്കും. അതോടൊപ്പം രോഗവ്യാപനഘട്ടം നേരിടുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇന്നുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയെ നേരിടാൻ പര്യാപ്തമാണ്. പക്ഷേ രോഗവ്യാപനം കൂടുമ്പോൾ, കൂടിയതിന് ശേഷം നമ്മൾ ആലോചിച്ചാൽ പോരാ എന്നാണ് കണ്ടത്. കൂടാനിടയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ സൗകര്യത്തോടു കൂടിയുള്ള ബെഡ്, ICU ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ എല്ലാം കൂടുതലായി വേണ്ടി വരും. അത് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കണ്ടു. ഇതോടൊപ്പം അപൂർവം ചിലയിടങ്ങളിൽ ആശുപത്രി വികസന സമിതിയും മറ്റും നിയമിക്കുന്ന ചില ആരോഗ്യ പ്രവർത്തകരുണ്ട്. അപ്പം അത്തരം ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ ചെറിയ സംഖ്യ
വേദനമായി നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് ശരിയായൊരു നടപടിക്രമമല്ല. കാരണം നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലയിലും ന്യായമായ വേതനം നടപ്പായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് മിനിമം വേതനം നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഈ ആശുപത്രി വികസന സമിതി നിശ്ചയിക്കുന്ന ആളുകളായാൽ പോലും വേതനം നൽകുന്നില്ല സ്വീകരിക്കാൻ പാടില്ല. സി എഫ് എൽ ടി സികളുടെ കാര്യം നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. എല്ലാ താലൂക്കുകളിലും സി എഫ് എൽ ടി സികൾ ഉറപ്പുവരുത്തണമെന്നാണ് കണ്ടിരുന്നത്. ഇന്ന് വിലയിരുത്തുമ്പോൾ അപൂർവം ചിലയിടങ്ങളിൽ ഇപ്പോഴും സി എഫ് എൽ ടി സികൾ പ്രായോഗികമായിട്ടില്ല. അത് അടിയന്തരമായി പ്രാവർത്തികമാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വാക്സിൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലഭിക്കുന്നില്ല. കേന്ദ്രമാണ് ഇപ്പം നൽകേണ്ടത്. ആ നൽകുന്നത് ആവശ്യത്തിന് തികയുന്ന രീതിയിലല്ല. ഉള്ളത് വെച്ച് മാത്രമേ വാക്സിൻ നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതിൽ നേരത്തെ വാക്സിൻ എടുത്തവരുണ്ട്. അവരുടെ രണ്ടാം ഡോസിന്റെ സമയം വരുമ്പോൾ രണ്ടാമത്തെ ഡോസ് അവർക്ക് നൽകേണ്ടതും പ്രധാനമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് നൽകാനുള്ള കരുതലും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ആ രീതിയിൽ വാക്സിൻ ക്രമീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. കോവിഡിന്റെ വ്യാപനമുണ്ടെങ്കിലും നിർമ്മാണ ജോലികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കണ്ടത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വാക്സിൻ നയത്തിൻ്റെ ഭാഗമായി 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഉൽപാദകരിൽ നിന്നും വാക്സിൻ സംസ്ഥാനങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത്. നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ നയം തിരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ സാഹചര്യമല്ല. നമ്മൾ കാണേണ്ടത് ഇതേവരെ പല വാക്സിനുകൾ നമ്മൾ നൽകുന്നുണ്ട്. എല്ലാ വാക്സിനുകളും കേന്ദ്ര ഗവൺമെന്റ് നൽകുകയാണ്, സൗജന്യമായാണ് അത് ആളുകൾക്ക് നൽകുന്നത്, സംസ്ഥാനങ്ങൾ നൽകുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രം വാക്സിന് വില ഈടാക്കുന്നത് തീർത്തും അനുചിതമായ കാര്യമാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഉന്നയിച്ചെങ്കിലും ഇതുവരെ അനുകൂലമായ നിലപാട് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവർക്ക് 2 ഡോസ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം
തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാക്സിൻ നിർമ്മാതാക്കളായ രണ്ട് സ്ഥാപനങ്ങളാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഭാരത് ബയോടെക് കോവാക്സിൻ. ഈ കമ്പനികളിൽ നിന്ന് അടുത്ത 3 മാസത്തേക്ക് മെയ് ജൂൺ ജൂലൈ 1 കോടി ഡോസ് വാക്സിൻ വില കൊടുത്ത് വാങ്ങാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. വാക്സിൻ വിലക്ക് വാങ്ങുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ശുപാർശ ചെയ്യാനുമൊക്കെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭയെ തീരുമാനമെടുത്തത്. എല്ലാവർക്കും സൗജന്യ വാക്സിൻ ഉറപ്പാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 70 ലക്ഷം ഡോസ് വാക്സിൻ അടുത്ത 3 മാസത്തേക്ക് വാങ്ങാനാണ് തീരുമാനം. ഇതിന് 294 കോടി രൂപ ചെലവ് വരും. 400 രൂപയാണ് ഒരു ഡോസിന് അവർ ഈടാക്കുന്ന വില. പുറമേ 5% GST വരും. ഭാരത് ബയോടെക്കിൽ നിന്ന് അടുത്ത 3 മാസത്തേക്ക് 30 ലക്ഷം ഡോസാണ് വാങ്ങുന്നത്. ഒരു ഡോസിന് 600 രൂപ നിരക്കിൽ GST ഉൾപ്പെടെ 189 കോടി രൂപ ചെലവ് വരും. വാക്സിന്റെ വില സംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ നിലവിലുണ്ട്. ഈ കേസുകളിലെ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും സംസ്ഥാനം വാക്സിൻ വാങ്ങുന്നത്. വാക്സിൻ ഓർഡർ കൊടുക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കും. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ സൗജന്യമായി നൽകാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യം ഒരിക്കൽ കൂടി ഉയർത്തുകയാണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത വില ഈടാക്കി വാക്സിൻ നൽകുമ്പോൾ രാജ്യത്തെ 2 വാക്സിൻ നിർമ്മാണ കമ്പനികൾക്ക് ഈ തരത്തിൽ വ്യത്യസ്ത വില ഈടാക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ നയവും തിരുത്തേണ്ടതാണ്. കേന്ദ്രത്തിന് നൽകുന്ന അതേ വിലക്ക് സംസ്ഥാനങ്ങൾക്കും വാക്സിൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കണം. അത് കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോഴും ആ ആവശ്യം ഉന്നയിക്കുകയാണ്. ദ്രവീകൃത മെഡിക്കൽ ഓക്സിജന്റെ ശേഖരം സംസ്ഥാനത്തെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ പര്യാപ്തമാണ്. എന്നാൽ കോവിഡിന്റെ അതിതീവ്ര വ്യാപനം മൂലം നമ്മുടെ ആവശ്യം വളരെയേറെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ
ആവശ്യത്തിൽ കൂടുതൽ വരുന്ന മെഡിക്കൽ ഓക്സിജൻ മാത്രമേ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കാൻ പാടുള്ളൂ എന്നും നിലപാടെടുത്തിട്ടുണ്ട്. സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കേസുകളുണ്ട്. ആ കേസുകളിൽ സർക്കാർ ഈ നിലപാടാണ് അറിയിക്കുക. ജില്ലകളിലെ സ്ഥിതി വിലയിരുത്തുമ്പോൾ തീവ്ര നിലയിലുള്ള ഇടപെടലുകൾ ചിലയിടങ്ങളിലുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ചികിത്സക്ക് അധികമായി 1527 കിടക്കകൾ കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതോടെ വിവിധ കേന്ദ്രങ്ങളിൽ 4339 കിടക്കകൾ തയ്യാറായി. അതോടൊപ്പം 390 അധ്യാപകരെ കൂടി കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിയോഗിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ 21 പഞ്ചായത്തുകളിൽ 50% മുകളിലാണ് ടെസ്റ്റ്. അതിഥി തൊഴിലാളികൾക്കിടയിൽ കൂടുതലായി രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരാഴ്ചക്കുള്ളിൽ പുതിയ 5 CFLTCകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും. കൊല്ലം ജില്ലയിൽ പരിശോധനകൾ കാര്യക്ഷമമാക്കുന്നതിന് അതിന്റെ ഭാഗമായി 93 സെക്ടറൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കർണാടകയിലെ 27 രാത്രി 9 മുതൽ 2 ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശന അനുമതി ഉണ്ടാവുക. പൊതു സ്വകാര്യ വാഹനങ്ങൾക്ക് സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകളായ മുത്തങ്ങ, ബാബരി, തോൽപ്പെട്ടി വഴി കർണാടകയിലേക്ക് പോകാൻ അനുമതി ഉണ്ടായിരിക്കില്ല. എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രമേ കർണാടകയിലേക്ക് വാഹനങ്ങൾ പോകാൻ സാധിക്കുകയുള്ളൂ. രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഗണ്യമായി വരുന്നത് കോട്ടയം ജില്ലയിൽ ആശങ്കാജനകമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. 71 പഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളുമുള്ള കോട്ടയം ജില്ലയിൽ 58 തദ്ദേശ സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 മുകളിലാണ്. ഇതിൽ തന്നെ ഒരു പഞ്ചായത്തിൽ 50 മുകളിലും 5 40 50 ഇടയിലുമാണ്. ഇപ്പോൾ ജില്ലയിൽ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കാസർഗോഡ് കോവിഡ് തീവ്രവ്യാപനമുണ്ടായാൽ നേരിടാനുള്ള മുന്നൊരുക്കത്തിനായി 59 വെന്റിലേറ്റർ, 114 ICU ബെഡ്, 1101 ഓക്സിജൻ ബെഡ്, 589 സാധാരണ ബെഡ് ഇവയെല്ലാം സജ്ജമാക്കും.
അതോടൊപ്പം ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനായി ആവശ്യമെങ്കിൽ 50 സെന്റ് ഭൂമി അനുവദിക്കുകയും ചെയ്യും. തിരുവനന്തപുരം ജില്ലയിൽ മാസ് വാക്സിനേഷൻ നടക്കുന്ന ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ 5 സെഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പട്ടികവർഗ കോളനികളിൽ സുരക്ഷ ഉറപ്പാക്കാനായി ടെസ്റ്റ്, വാക്സിനേഷൻ എന്നീ കാര്യങ്ങൾക്ക് പ്രത്യേക സംവിധാനമൊരുക്കും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലും പൈപ്പ് ലൈൻ വഴിയുള്ള കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓരോ ബെഡിനും പ്രത്യേകം സിലിണ്ടർ നൽകുന്നതിന് പകരം കൂടുതൽ കിടക്കകളിലെ രോഗികൾക്ക് ഒരേ സമയം പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ നൽകാനാവുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ മേന്മ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിവിധ വിഭാഗങ്ങളിലായി 554 കിടക്കകൾക്കാണ് ഓക്സിജൻ പോയിന്റുകളുള്ളത്. ഇരുന്നൂറെണ്ണം പുതുതായി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ 400 കിടക്കകളിലാണ് ഈ സൗകര്യമുള്ളത്. പാലക്കാട് ജില്ലയിലെ 5 കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. 14 സ്വകാര്യ ആശുപത്രികളിലായി 27 വെന്റിലേറ്ററുകൾ, 98 ICU ബെഡുകൾ, 203 ഓക്സിജൻ ബെഡുകൾ എന്നിവയും സജ്ജമാണ്. എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി കൂടുതൽ കോവിഡ് തീവ്രപരിചരണ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ 196 ICU കിടക്കകളും സ്വകാര്യ ആശുപത്രികളിൽ 228 ICU കിടക്കകളും ഇപ്പൊ സജ്ജമാണ്. സർക്കാർ ആശുപത്രികളിൽ 539 ഓക്സിജൻ കിടക്കകളും സ്വകാര്യ ആശുപത്രികളിൽ 3988 ഓക്സിജൻ കിടക്കകളും ലഭ്യമാണ്. കണ്ണൂർ ജില്ലയിൽ പട്ടികവർഗ മേഖലകളിലെ കോവിഡ് പ്രതിരോധം കൂടുതൽ ഫലപ്രദമാക്കാനും ഈ ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനും പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പ്രത്യേക നോഡൽ ഓഫീസറെയും നിയോഗിച്ചു. മലപ്പുറം ജില്ലയിൽ 14 ഗ്രാമപഞ്ചായത്തുകളിൽ കൂടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാൽ, മാങ്കുളം, വട്ടവട, പെരുവന്താനം, ആലക്കോട്, രാജകുമാരി, വെള്ളത്തൂവൽ, കോടിക്കുളം, പാമ്പാടുംപാറ എന്നീ പഞ്ചായത്തുകളിലാണ് ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30-ൽ അധികമുള്ളത്. നിയന്ത്രണം ശക്തമാക്കി രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ഇവിടെ കൈക്കൊണ്ടു. മറ്റ് പല സംസ്ഥാനങ്ങളിലും ആശുപത്രി സൗകര്യങ്ങൾക്കും ചികിത്സക്കും മറ്റുമായി ആളുകൾ പരക്കം പായേണ്ടി വരുന്നത് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളവും കടന്നുപോകുന്നത്. അതുകൊണ്ട് മറ്റിടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കാതിരിക്കാൻ
ആവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ ഓരോ 4 മണിക്കൂർ കൂടുന്തോറും ഓരോ ജില്ലയിലെയും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ വെന്റിലേറ്ററുകൾ, ICU ബെഡുകൾ, മറ്റു ബെഡുകൾ എന്നിവയുടെ ലഭ്യതയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുവഴി ഈ സൗകര്യങ്ങളുടെ വിനിയോഗം, ലഭ്യത എന്നിവ കൃത്യമായി നിരന്തരം നിരീക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല, ആവശ്യഘട്ടങ്ങളിൽ ആശുപത്രിയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് 1056 എന്ന ഹെൽപ്പ് ലൈനിൽ വിളിച്ച് ഈ സൗകര്യങ്ങളുടെ ലഭ്യത ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും DPMS ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളുമായും വിവരങ്ങൾക്കും സഹായങ്ങൾക്കുമായി ആൾക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ നിർബന്ധമായും അതാതിടത്തെ വാർഡ് മെമ്പർമാരുടെയോ കൗൺസിലർമാരുടെയോ ഫോൺ നമ്പറുകൾ സൂക്ഷിക്കണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആശാ വർക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ നമ്പറുകളും കയ്യിൽ കരുതണം. ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണം. ഹോം ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുന്നത് കാര്യമായ രോഗലക്ഷണങ്ങളില്ലാത്ത രോഗികളോടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ വീടുകളിൽ അതിനാവശ്യമായ സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രോഗിക്ക് താമസിക്കാൻ ബാത്റൂം അറ്റാച്ചഡായ മുറി ആവശ്യമാണ്. AC ഉപയോഗിക്കാൻ പാടില്ല. പരമാവധി വായു സഞ്ചാരമുള്ള മുറിയായിരിക്കണം. പരിചരിക്കുന്നവരും മുൻകരുതലുകൾ എടുക്കണം. N95 മാസ്കുകൾ രോഗിയും പരിചരിക്കുന്നവരും അടുത്തു വരുമ്പോൾ ധരിക്കണം. പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുന്ന നില തുടരണം. ലക്ഷണങ്ങൾ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി ചികിത്സ തേടണം. ഈ സഞ്ജീവനി എന്ന സംവിധാനത്തിൻ്റെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താനാകും. ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചികിത്സ ആവശ്യമാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറുകയും വേണം. വീട്ടിൽ സൗകര്യമില്ലാത്തവർക്ക് ഡൊമിസിലറി കെയർ ഫെസിലിറ്റിയിൽ ആരംഭിച്ചിട്ടുണ്ട്. CFLTCകളും CLTCകളും ശാക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗികളാകുന്ന ആർക്കും തന്നെ ഐസൊലേഷനിൽ പോകാനോ ചികിത്സ ലഭിക്കാനോ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവ കൂടുതൽ മികച്ചതാക്കാനുള്ള തീവ്രശ്രമം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സൗകര്യങ്ങൾ ലഭ്യമാകാൻ അതാ ജില്ലകളിലെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിക്കുക അല്ലെങ്കിൽ
1056 1056 എന്ന സംസ്ഥാനതല ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ അവർ അതാത് ജില്ലകളിലേക്ക് കണക്ട് ചെയ്ത് തരികയും ചെയ്യും. പരമാവധി അതാത് ജില്ലകളിലെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തന്നെ ഉപയോഗിക്കലാണ് ഉത്തമം. വാക്സിനേഷന് സഹായം നൽകാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവരുടെ എണ്ണം വലുത് തന്നെയാണ്. ഓരോ നിമിഷവും സംഭാവന വരികയാണ്. അത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നുമാണ്. എല്ലാം ഇവിടെ പറയുന്നതിന് സമയപരിമിതിയുണ്ട്. ചിലതെങ്കിലും പറയുകയാണ്. KSFE 5 കോടി രൂപ, തിരുവനന്തപുരം നഗരസഭ 2 കോടി രൂപ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപയും അംഗങ്ങളുടെ 1 മാസത്തെ ഓണററിയും, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപയും അംഗങ്ങളുടെ 1 മാസത്തെ ഓണററിയും, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ 2.5 കോടി രൂപ സമാഹരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചെറുതാണ് സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, കോട്ടയം സിപാസ് ജീവനക്കാരും മാനേജ്മെൻറ്റും 15 ലക്ഷം, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം, മന്ത്രി TP രാമകൃഷ്ണൻ 1,05,000 രൂപ, മന്ത്രി K കൃഷ്ണൻകുട്ടി 1 ലക്ഷം രൂപ, PV അബ്ദുൽ വഹാബ് MP ചെയർമാനായ ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് കേരളീയം 1 ലക്ഷം രൂപ, അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് ആർ രാജേന്ദ്ര ബാബു 1 ലക്ഷം രൂപ, കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് M ശശീന്ദ്രൻ നമ്പ്യാർ 1 ലക്ഷം രൂപ, കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് അധ്യാപകൻ കൃപുന വിശ്വാസ് 1,10,000 രൂപ, മുൻ MP NN കൃഷ്ണദാസ് 40,000 രൂപ, ആലപ്പുഴ ജില്ലയിലെ രവി കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 5 ലക്ഷം രൂപ, ദേശാഭിമാനി ജീവനക്കാരുടെ വിഹിതം 4,25,000 രൂപ, സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും കേളി കലാസാംസ്കാരിക വേദി 4,400 രൂപ, IHRD എംപ്ലോയീസ് യൂണിയൻ 2,70,000 രൂപ, സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി ശൂരനാട് 1 ലക്ഷം രൂപ, കോട്ടയം ഉദയ ഡ്രഗ്സ് ഉടമ KA ജോസഫ് 1 ലക്ഷം രൂപ, കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ B ജീവൻ 53,337 രൂപ, ചെറുവത്തൂർ ഏറിയ ചുമട്ടുതൊഴിലാളി യൂണിയൻ 50,000 രൂപ, പുരുഷൻ കടലുണ്ടി 50,000 രൂപ, VA നാരായണൻ നമ്പൂതിരി 25,000 രൂപ, ഡോക്ടർ VP ശശിധരൻ 50,000 രൂപ, പുത്തൻകുരിശിലെ ചുമട്ടുതൊഴിലാളി KP ഉണ്ണികൃഷ്ണൻ 50,000 രൂപ, മുൻ MP KE ഇസ്മയിൽ 50,000 രൂപ, കൊരട്ടി സ്വദേശി ആൻഡോ KD 50,000 രൂപ, ചാലക്കുടി സ്വദേശി KM ഷാജി 12,000 രൂപ, ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ B സ്കോളർഷിപ്പിന്റെ തുകയായ 10,000 രൂപ, കണ്ണൂർ തളിപ്പറമ്പ് തലോറ AKG സ്മാരക കലാസമിതി പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തി ലഭിച്ച 5,000 രൂപ, കൂത്തുപറമ്പ് പഴയ നിരത്ത് പുത്തൻപറമ്പത്ത് വീട്ടിലെ കുട്ടികൾ വിഷുക്കൈ നീട്ടം കിട്ടിയ 6,000 രൂപ, ഉളിക്കൽ നെല്ലിക്കാമ്പൊയിലെ
സാക്നിക് റാം തന്റെ സമ്പാദ്യ കൊടുക്ക. പാലക്കാട് ഹെലൻ കലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അന്തേവാസികളും സെക്രട്ടറിയും ചേർന്ന് 10,001 രൂപ. വിദ്യാർത്ഥികളായ ആദ്യ ആരാധ്യ പട്ടാമ്പി 2,219 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. സിഎം, ഈ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിതീവ്ര വ്യാപനമുള്ള ജില്ലകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നോ? അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം എന്താണ്? ഇപ്പോൾ ലോക്ക്ഡൌണിലേക്ക് പോകാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു പിന്നീടൊരു ഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ അതും ആലോചിക്കേണ്ടതായിട്ട് വരും. അത് പക്ഷേ അവസാന കൈയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ കാര്യങ്ങൾ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. സിഎം, 1 കോടി വാക്സിൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി വാങ്ങുന്നത് സംബന്ധിച്ച് പറയാം, ഏതാണ്ട് 500 കോടി രൂപയോളം അതിന് ചെലവ് വരുമെന്നാണ് താങ്കളുടെ ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ച്. ഇതിന് നമ്മൾ എവിടെ നിന്നാണ് തുക കണ്ടെത്താ? ഇപ്പം കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് CMDRFലേക്ക് കിട്ടിയ തുകയേക്കാൾ കൂടുതൽ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചു സർക്കാർ. ഇപ്പം ഭക്ഷ്യധാന്യ കിറ്റ് അടക്കം നൽകുന്നതിന് വേണ്ടി ഇപ്പം വാക്സിൻ ചലഞ്ചിൽ ഏതാണ്ട് 50 കോടി രൂപയിലേറെ വന്നിട്ടുണ്ടാവാം. അപ്പൊ കൂടുതൽ തുക നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തും? പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ബജറ്റിൽ ഐസക് പ്രഖ്യാപിച്ച പണം എവിടെയെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ സാധാരണ നിലക്ക് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ മുറക്ക് ഗവൺമെന്റ് ചെയ്യും. അതിന് പണം എവിടെയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പണം വരും. അതുതന്നെയാണ് അതിനുള്ള മറുപടി. സിഎംഎ, ഈ വാക്സിൻ രജിസ്ട്രേഷൻ ആ ഒരു പോർട്ടല് അത് രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് എല്ലാ ജില്ലകളിലും സെർച്ച് ചെയ്യുമ്പോൾ ഒരിടത്തും വാക്സിൻ ഇല്ല, അതെന്താ അങ്ങനെ കാണിക്കുന്നത്? അത് വാക്സിൻ ലഭ്യതയുടെ കുറവ് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് വാക്സിൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ സാധാരണ നിലക്കുള്ള അതിന്റെ സൈറ്റ് കേന്ദ്ര ഗവൺമെന്റ് സൈറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം. സിഎംഎ, 1ാം തീയതി മുതൽ ഈ 18 വയസ്സിനും 44 വയസ്സ് വരെയുള്ളവരുടെ കുത്തിവെപ്പ് ആരംഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇന്ന് രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ മരുന്ന് ലഭ്യത ആവശ്യത്തിനില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ മുതിർന്നവരുടെയും ഈ യുവാക്കളുടെയും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുമോ? അതിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊന്നും തന്നെ ഈ സ്ലോട്ട് കിട്ടാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയാൻ. അത് മരുന്നിന്റെ ലഭ്യത അനുസരിച്ച്, ഈ വാക്സിന്റെ ലഭ്യത അനുസരിച്ച് മാത്രമേ വാക്സിനേഷൻ നടത്താൻ നമുക്ക് കഴിയൂ. നമ്മൾ ആഗ്രഹിക്കുക എന്നല്ലാതെ വാക്സിൻ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് കിട്ടൂലല്ലോ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതാണല്ലോ. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് 45 വയസ്സ് തൊട്ടുള്ളവർക്കാണ് വാക്സിൻ ലഭ്യമാക്കുന്നത്. ആ വാക്സിനും ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മുടെ കയ്യിലില്ല. അതാണ് ഞാൻ ഒരു ഭാഗം പറഞ്ഞത്, അത് ക്രമീകരിക്കേണ്ടി വരുമെന്നുള്ളത്. ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ല, അതൊരു ഭാഗം. അത് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ച നയമനുസരിച്ച് 18 വയസ്സ് മുതലുള്ള 45 വയസ്സ് വരെയുള്ളവർക്ക് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങി നൽകണം. അപ്പോൾ ആ വാങ്ങുന്നതിന് നമ്മളിപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഓരോ കമ്പനിയും തരാൻ എത്ര പറ്റും എന്നതാണ് ആലോചിച്ചത്. ആ തരാമെന്ന് സമ്മതിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് കിട്ടുന്ന മുറക്ക് നമ്മൾ അവർക്ക് അത് ക്രമീകരിച്ചു കൊണ്ട് കൊടുക്കുന്ന നിലയാണ് സ്വീകരിക്കുക. സംസ്ഥാന സർക്കാർ നേരിട്ട് വാക്സിൻ വാങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സംസ്ഥാന തലത്തിൽ രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമോ, അതോ അതും കേന്ദ്ര സർക്കാരിന്റെ ഈ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷനിലേക്ക് പോകേണ്ടി വരുമോ? സാധാരണ നിലക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാകുക. രജിസ്ട്രേഷൻ ഇവിടെയാണല്ലോ നടക്കുന്നത്, അത് അതിന്റെ ഭാഗമായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുക. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കോവാക്സിന്റെ കോവിഷീൽഡിന്റെ വില 400-ൽ നിന്ന് 300 ആക്കി കുറച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് അവരെ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഈ 150 രൂപയ്ക്ക് തന്നെ തരണമെന്ന നിലപാട് തന്നെയാണ്. ഇപ്പൊ 300 ആക്കി അവർ കുറച്ചിട്ടുണ്ട്. ഇതിൽ സുപ്രീം കോടതിയും ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാന വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതെല്ലാമായി ബന്ധപ്പെട്ട് ചില നിലപാടുകൾ വരേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെന്റിന് ഒരു വിലയും സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു വിലയും എന്ന് പറയാൻ പറ്റുമോ? ഗവൺമെന്റ് എല്ലാം ഒരേ തരത്തിൽ തന്നെയല്ലേ? അപ്പൊ ഗവൺമെന്റിന് കൊടുക്കുന്നത് ഒരേ വിലക്കായിരിക്കണം. പ്രൈവറ്റിൽ നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടും ക്രമീകരിക്കാൻ കഴിയണം. എന്തായിരിക്കണം അവർ നൽകേണ്ട വില എന്നുള്ളത്,
അപ്പോൾ അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതടക്കം വെയിറ്റ് ചെയ്യുകയാണ്. കോടതിയുടെ നിലപാടും എന്തായിരിക്കുമെന്നത് നമ്മൾ കാത്തു നിൽക്കുകയാണ്. സി എം, ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത് എന്നാണ്. അങ്ങനെയാണ്, ഇപ്പൊ തൊട്ടുമുമ്പ് ചോദിച്ചത് കുറഞ്ഞില്ലേ? തൊട്ടുമുമ്പ് 400 എന്ന് പറഞ്ഞത് 300 നിശ്ചയിച്ചു എന്നല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചത്? അത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച്, എങ്ങനെയാ പെട്ടെന്ന് 400-ന് 300 പോയത്? ഇതിനുള്ള പ്രശ്നം എന്താ? 150 രൂപക്ക് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നു, 400 രൂപക്ക് സംസ്ഥാനത്തിന് കൊടുക്കുന്നു. ഇതൊരു ഇങ്ങനെയൊരു വ്യത്യാസം വരാൻ പാടില്ലാരോ? ഇതാണല്ലോ സംസ്ഥാനം ഉന്നയിക്കുന്ന പ്രശ്നം. അത് ഏകീകൃത വിലയായിരിക്കണമല്ലോ, ഒരേ വിലക്ക് ഗവൺമെന്റിന് കിട്ടുന്ന നില ഉണ്ടാവണം. അതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ചോദ്യം, ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ EMCCയുടെ MD കുണ്ടറയിൽ LDFനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാറ് കത്തിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിൽ ഇന്ന് പോലീസ് അദ്ദേഹത്തെ തന്നെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്, ഗോവയിൽ നിന്ന് ക്വട്ടേഷൻ സംഘത്തെ പിടികൂടി ചോദ്യം ചെയ്തപ്പം അദ്ദേഹത്തിന്റെ പങ്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉന്നതർക്ക് ബന്ധമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വിവരം സർക്കാരിനുണ്ടോ? ഇത് ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പൊ ഇപ്പൊ ഏതായാലും അന്വേഷണത്തിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമായി എന്നാണ് കാണുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണിത്. അത് ആ ദുരൂഹതകളുടെ ചുരുള് അഴിയുന്നതിന് ഇപ്പോഴെങ്കിലും ഇടയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സി എം, കഴിഞ്ഞ ദിവസം ഒരു ചോദ്യത്തിന് മറുപടിയായി സി എം പറഞ്ഞിരുന്നു RT-PCR നിരക്ക് ടെസ്റ്റിന്റെ നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്നു. തുടർന്ന് എന്തെങ്കിലും ഒരു നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സാധാരണ നിലക്ക് ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരാലോചിക്കും. സി എം, ഈ 3 ദിവസം കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വോട്ടെണ്ണലാണ്. സർക്കാരിന്റെ ഈ ഘട്ടത്തിലെ പ്രതീക്ഷ, തുടർഭരണം ഉറപ്പിച്ചു തന്നെയാണോ ഈ ഘട്ടത്തിലും? അല്ല, അതിനെപ്പറ്റി ഇപ്പൊ നമ്മള് പിന്നെ പറഞ്ഞിട്ട് ആരെങ്കിലും മനപ്പായസം ഇടുന്നതിനൊരു വിഷമം ഉണ്ടാക്കണ്ടല്ലോ. അത് നമുക്ക് നല്ല പ്രതി നിലക്ക് തന്നെ 3-ാം തീയതി കാണാം. രാജ്യത്തെ എല്ലാ ഭാഗത്തും നിൽക്കുകയാണ്. അപ്പൊ ഈ 1-2 പേര് വിളിച്ചു പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ, സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി കൊണ്ടുപോവുകയാണ്. അവർക്ക് അവിടെ ഇപ്പോൾ പോകുന്നതിനും അവിടെ താമസിക്കുന്നതിനും ഒക്കെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു പരാതി ഈ ഉദ്യോഗസ്ഥർ. വലിയ തോതിലുള്ള ഒരു മാനുഷിക പ്രശ്നമുണ്ട്. അതാണ് ഇന്നലെ ബാങ്ക് ജീവനക്കാരുടെ കാര്യത്തിൽ പറഞ്ഞത്. അത് ഇങ്ങനെയുള്ള സംസ്ഥാനാന്തര സ്ഥലംമാറ്റ പ്രശ്നങ്ങളിലൊക്കെ അത് പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതൊരു മാനുഷിക പ്രശ്നം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റും ആ കാര്യം പരിഗണിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീടാവാം. അതാണ് നല്ലത്. സി എം, ഒരു കാര്യം കൂടെ, ഈ റിസൾട്ട്